എല്ലാവർക്കും നമസ്കാരമുണ്ട് ദീപ ശുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഓണം എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ വെജിറ്റബിൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഏർ അപ്പോൾ അടിപൊളി ഒരു ഓണക്കൊഞ്ച് പഴുതനങ്ങ തീയലിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ദീപാസ്റ്റുജ് കൂട്ടി എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് അതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയിലേക്ക് കടക്കാം അതിന് മുന്നേ അതിൻ്റെ ഭംഗി കണ്ടില്ലേ അടിപൊളിയല്ലേ എല്ലാരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ എങ്ങനെയാണ് ഈ ഉണക്ക കൊഞ്ച് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ തീയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് വെജിറ്റബിൾ ആവശ്യമുണ്ട് ആദ്യം തന്നെ വഴുതനങ്ങ പൊട്ട് വഴുതനങ്ങ നോക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ ഒരു അഞ്ചെട്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കൊച്ചുള്ളിയാണ് അതൊരു ഇരുപത് കഷ്ണത്തോളം എടുത്തിട്ടുണ്ട് മൂന്നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി നല്ല പഴുത്തി ഒരു നല്ല വലുപ്പമുള്ള ഒരു തക്കാളി മൂന്ന് നാല് പച്ചമുളക് അതിന് ശേഷം നമുക്ക് വേണ്ടത് കൊഞ്ചാണേ നന്നായിട്ട് ഇച്ചിരി വലിപ്പമുള്ള കൊഞ്ച് നോക്കി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് ഇതുപോലൊക്കെ എടുത്തിട്ട് ക കറി വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും അതിൽ ഇങ്ങനെ ഒന്ന് വറുത്തിട്ട് അതിൻ്റെ ആ തലയും അതിൻ്റെ ആ കൊമ്പും വാലും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം ഇത് വ നമുക്ക് കറിയാക്കാൻ വേണ്ടി അതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം ഒരു മണം വരുന്നതും വരെ നമ്മൾ ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് അതിനെ ഇട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇതുപോലൊക്കെ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് അമക്കി കൊടുക്കണം അന്നേരം അതിന്റെ തണ്ടും തലയും പിന്നെ അതിന്റെ കാലും എല്ലാം അടന്നു പൊക്കോളും കേട്ടോ നമ്മൾ നാട്ടിലാണെങ്കിൽ മുറത്തിലോട്ട് ഇതുപോലെ കിട്ടിയിട്ട് ഒരു ചിരട്ടയോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് കൊടുക്കുമ്പോൾ നന്നായിട്ട് അതിന്റെ അകത്തെല്ലാം അങ്ങ് പോകും എൻ്റെ അമ്മമാരൊക്കെ ചെയ്ത് കണ്ടാണ് എനിക്കിതിങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ വന്നിട്ട് നാട്ടിലാണേല് ഒന്ന് നമ്മുടെ മുറത്തിലൊക്കെ നന്നായിട്ടിട്ടൊന്ന് പാറ്റി കൊടുക്കും അന്നേരം അതിന്റെ തണ്ടും ആ മൂത്തായതുകൊണ്ട് നമ്മൾ ചട്ടിയിലിട്ട് മൂപ്പിച്ചിരിക്കത്തില്ലേ മൂപ്പിക്കുമ്പോൾ ഇതെല്ലാം അങ്ങനെ അങ്ങനെ നമുക്ക് കൊടുക്കുമ്പോഴി തന്നെ പോകും കണ്ടോ ഇപ്പൊ ആ കൊഞ്ചിന്റെ പരിപ്പ് മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് കാലും അതിന്റെ ബാക്കി ഭാഗങ്ങളും പുറത്തെ തോടും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് പാറ്റി കൊടുക്കുമ്പോഴെല്ലാം ഇങ്ങനെ കണ്ടോ എല്ലാം പോയി കിട്ടും അപ്പൊ നമുക്ക് ലാസ്റ്റില് അതിന്റെ പരിപ്പ് മാത്രമായിട്ട് കിട്ടും ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് നമ്മള് അങ്ങനെ അത് തന്നെ ഇട്ട് കറി വെച്ചാൽ നമുക്ക് തൊണ്ടക്കൊക്കെ മുള്ളു കൊള്ളുന്നവണുക്ക് കൊള്ളും അതിന്റെ ആ കാലും ഒക്കെ കേട്ടോ ഇപ്പം കണ്ടോ പരിപ്പ് മാത്രം നല്ല ഭംഗിയായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിനെ അരപ്പ് തയ്യാറാക്കാനായി ഞാനൊരു അരമുറി തേങ്ങ നന്നായിട്ട് ഇട്ട് ചൂടാക്കുകയാണ് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നിടം വരെ ഇതിനെ നന്നായിട്ട് വറുത്തെടുക്കണം ഒരു മൂപ്പായി തുടങ്ങുന്ന ടൈമിൽ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കണം അന്നേരം അടിക്ക് പിടിച്ച് പിടിച്ച് കരിയത്തില്ല വെളിച്ചെണ്ണ നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് വരികയും ചെയ്യും ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി എരിവ് വേണ്ട അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം അത് നന്നായിട്ടൊന്ന് ഇളക്കി മൂത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ചേർത്തത് സ്പൂൺ ഉലുവപ്പൊടിയാണ് ഇനി നന്നായിട്ട് ഇതിന് ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുത്ത് നമ്മുടെ ഈ പരുവത്തിന് നമ്മുടെ തേങ്ങ മൂത്തെടുത്തിട്ടുണ്ട് ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു അര അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം അങ്ങ് പേസ്റ്റ് പോണ കരയേണ്ട ഒരു ചെറിയ തരി ഒരു ലേശം തരി നല്ല തരിയായാലും ഒരു ലേശം തരി വരുന്ന രീതിയിൽ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണുള്ള വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പം ആദ്യം തന്നെ നമ്മൾ ഉള്ളിവകള് ഉള്ളി ഇഞ്ചി ചുമന്നുള്ളി പച്ചമുളക് ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം കാര്യം ആദ്യം തന്നെ നമ്മൾ നമ്മുടെ തക്കാളിക്കേയും വഴുതനങ്ങയും ചേർത്ത് കൊടുക്കല്ല കാരണം വഴുതനങ്ങിക്ക് വലിയ വേവില്ലാത്തതാണ് അതുകൊണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ വഴുതനങ്ങി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു കറിവേപ്പിലയൊക്കെ തീയലിന് എത്രയും കിടക്കുന്ന നല്ലൊരു മണവും ഗുണമാകും കേട്ടോ കാണാനും ഒരു ഭംഗിയാണ് ഇപ്പോഴാണ് ഒരു മുക്കാൽ ഭാഗം അത് ഉള്ളിയെല്ലാം വഴുന്നതിന് ശേഷമാണ് നമ്മൾ തക്കാളിക്ക് വ വഴുതനങ്ങയുടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വഴുതനങ്ങ ഒരു ലേശം കനത്തിൽ വേണം അരിഞ്ഞു കൊടുക്കാൻ തീരെ ചീകി അരിഞ്ഞാൽ വഴുതനങ്ങ നമ്മുടെ തീലി കിടക്കുന്ന കാണാനേ പറ്റത്തില്ല അതുകൊണ്ട് ഒരു മാതിരി പലുപ്പത്തിൽ അരിഞ്ഞിടാൻ ശ്രമിക്കണേ ഇത്രയൊന്നും വഴന്ന് മുക്കാൽ ഭാഗം വഴുന്നതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൊഞ്ചിൻ്റെ പരിപ്പ് എടുത്ത് വച്ചിട്ടില്ലേ ആ പരിപ്പ് ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് ഇപ്പോഴേ വെള്ളം ചേർക്കല്ലേ ഇതൊന്നും നന്നായിട്ട് ഇപ്പം നമ്മുടെ വഴുതനങ്ങയിൽ നിന്നും കൊഞ്ചീന്നും വെള്ളം ഇറങ്ങും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലെല്ലാം ഒരു പിടിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം കാരണം ആ കൊഞ്ചിൻ്റെ ആ ഗുണമെല്ലാം നന്നായിട്ട് ആ വഴുതനങ്ങയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയ അതിന് ശേഷം മാത്രം നമ്മൾ ഒരു ഒരു ബൗളോളം വെള്ളം ചേർത്ത് കൊടുക്കും ചെറിയൊരു ബൗള് വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് അടച്ചു വെക്കണം അടച്ചു വെക്കുമ്പോ നമ്മൾ ഇപ്പം വേറെ അരപ്പൊന്നും ചേർത്തിട്ടില്ല നന്നായിട്ട് ഇതിന്റെ ആ മണം കൊഞ്ചിന്റെ നന്നായിട്ട് കഷ്ണത്തിലെല്ലാം പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ അടച്ചു വെക്കുന്നത് വഴുതനങ്ങായി ആയതുകൊണ്ട് കൊഞ്ചൊത്തിരി കിടന്ന് വേവത്തില്ല നന്നായിട്ട് അടിപൊളി ടേസ്റ്റ് നമുക്കൊരു തീയല് തയ്യാറാക്കാനും പറ്റി ഇപ്പൊ നമ്മുടെ അരപ്പ് കണ്ടേ ഈ പരുവത്തിനാണ് അരച്ചെടുക്കേണ്ടത് അരച്ചെടുത്തിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുത്തു അതിനുശേഷം ആ തിക്ക് വെള്ളം കൂടെ ഞാൻ അരപ്പ് അരച്ച തിക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ അരപ്പ് പോരെ അത് വെന്തെടുക്കാൻ വേണ്ടി കുറച്ചുകൂടെ ആ മിക്സിയുടെ ജാർ കഴുകിയിട്ട് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അര അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് തിളച്ചു പറ്റണേ ഈ ടൈമിൽ നമ്മുടെ തക്കാളിയുടെ പുളി പോരാന്നുണ്ടെങ്കിൽ പുളി പോരാത്തവർക്ക് മാത്രം ഒരു രണ്ട് കഷ്ണം കുടംപുളി കൂടെ ചേർത്ത് കൊടുക്കുക അതായത് മീൻപുളി അതുകൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് കഷ്ണത്തിന്റെ ആവശ്യമുള്ളൂ അത് നമ്മൾ തിളച്ച് പറ്റാറാവുമ്പോൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തക്കാളികളെ ഓൾറെഡി പുളി ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ലേശം പറ്റാറാവുമ്പോൾ മാത്രം ചേർത്ത് കൊടുത്തിട്ട് ആ പുളി വെന്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് അതാണ് ആ കൊഞ്ചിന്റെ പരുവത്തിനുള്ള പുളി കൂടുതലായ കൊള്ളത്തില്ലേ കേട്ടോ ഇപ്പൊ നമ്മുടെ കൊഞ്ചിതേല് തയ്യാറായി കഴിഞ്ഞു നമുക്കിനി കടുവ താളിച്ചൊഴിക്കാവേ ഇപ്പം കടുവ ഞാനിട്ടൊന്ന് പൊട്ടിച്ചു രണ്ട് വറ്റൽ മുളക് ഇന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് കടു താളിച്ചങ്ങ് ഒഴിക്കല്ലോ ഒരു ഭംഗിക്ക് വേണ്ടി ആദ്യം മുളക് ഫുള്ളായിട്ടിട്ട് ഒന്ന് വറുത്തെടുത്ത് വറുത്തിട്ടിട്ട് ആ നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്തൊക്കെ വെക്കുമ്പോൾ വാല് ഭാഗത്ത് നമ്മുടെ ആ പാത്രത്തിലെ വാല് ഭാഗത്ത് ആ മുളക് രണ്ടും വെച്ചു അതിനുശേഷം നടുഭാഗത്തായിട്ട് ഞാൻ ആ കറിവേപ്പിലും വെച്ചു വണ്ടയ്ക്കൂടെ നമ്മുടെ കടുവ താളിച്ചത് കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണേ ഇതും ഒരു ഭംഗിയാണ് കൊഞ്ചു തീരം എന്നൊക്കെ ഒരു ഗ്രാൻഡ് ആക്കി വെക്കുന്ന ഭംഗി കേട്ടോ എന്തോ ടേസ്റ്റാണെന്നറിയോ അടിപൊളിയാ കപ്പ് വേവിച്ചതിന്റെ കൂടെ ഒന്ന് കഴിക്കണം ഇത് മാത്രമേ നമുക്ക് ചോറിന കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണേ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഓണത്തിന് ഒക്കെ കഴിച്ച് എല്ലാരും ഇങ്ങനെ ക്ഷീണിച്ച് മടുത്തിരിക്കുമല്ലേ അപ്പോൾ ഇത് ഉടൻ തന്നെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ കമൻസ് ഇടാൻ ആരും മറക്കല്ലോ എല്ലാവരും കമൻസ് ഇടണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്